ഹലോ, ഞാൻ ജോസ് തയ്യിൽ. ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്ന വിഷയം, നമ്മുടെ സ്കൂൾ കുട്ടികൾക്ക് വേണ്ടി നിരവധി സ്കോളർഷിപ്പുകൾ കേരള ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും നടപ്പിലാക്കി വരുന്നുണ്ട്. ഇത്തരത്തിലെ OBC കുട്ടികൾക്ക് വേണ്ടി ലഭിക്കുന്ന ഒരു സ്കോളർഷിപ്പ് പദ്ധതിയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്, പ്രീ മെട്രിക് സ്കോളർഷിപ്പ്. കേന്ദ്ര സർക്കാർ സഹായത്തോടു കൂടി സംസ്ഥാനത്ത് നടപ്പിലാക്കി വരുന്ന സ്കോളർഷിപ്പാണ്. സർക്കാർ 7-8 അല്ലെങ്കിൽ പ്രൈവറ്റ് സ്കൂളുകളിൽ 1 മുതൽ 10 വരെ ക്ലാസ്സുകളിൽ പഠിക്കുന്ന OBC വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കാണ് ഈ സ്കോളർഷിപ്പ് കൊടുക്കുന്നത്. മുൻ പരീക്ഷയിൽ 50% മാർക്ക് അവർ വാങ്ങി വിജയിച്ചിട്ടുണ്ടാകണം അപേക്ഷകർ. രക്ഷകർത്താക്കളുടെ വാർഷിക വരുമാനം 1 ലക്ഷം രൂപയിലധികമാകാൻ പാടില്ല. ഒരു കുടുംബത്തിലെ 2 കുട്ടികൾക്ക് മാത്രമേ ഈ അപേക്ഷ കൊടുക്കാൻ പാടുള്ളൂ. അപേക്ഷ സ്കൂൾ പ്രധാനാധ്യാപകനാണ് നമ്മൾ നൽകേണ്ടത്. രക്ഷകർത്താവിൻ്റെ വാർഷിക വരുമാനം, കുട്ടിയുടെ മതം എന്നിവ തെളിയിക്കുന്നതിനുള്ള സ്വയം സാക്ഷ്യപ്പെടുത്തിയ സത്യവാങ്മൂലം നമ്മൾ ഈ അപേക്ഷയോടൊപ്പം കൊടുക്കുക. മുദ്രപത്രം ആവശ്യമില്ല. വിദ്യാർത്ഥിയുടെയോ വിദ്യാർത്ഥിയുടെ രക്ഷാകർത്താവിൻ്റെയോ കൂടി ഒരു പേരിലുള്ളൊരു ബാങ്ക് അക്കൗണ്ട് ഇതിന് നിർബന്ധമാണ്. ആദ്യ വർഷം ലഭിക്കുന്നവർ പിന്നീടുള്ള വർഷങ്ങളിൽ അപേക്ഷ പുതുക്കി കൊടുക്കൊണ്ടിരിക്കേണ്ടതാണ്. 1 മുതൽ 5 വരെ ക്ലാസ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് 1000 രൂപയും 6 മുതൽ 10 വരെ ക്ലാസ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് 5000 രൂപയും ഹോസ്റ്റലിൽ താമസിക്കുന്നവർക്ക് 6000 രൂപയും ഇന്ന് ലഭിക്കുന്നുണ്ട്. www.scholarship.gov.in എന്ന വെബ്സൈറ്റ് വഴിയാണ് ഈ അപേക്ഷ കൊടുക്കേണ്ടത്. 30% സ്കോളർഷിപ്പുകൾ പെൺകുട്ടികൾക്കായിട്ട് ഇതിൽ മാറ്റിവെച്ചിട്ടുണ്ട്. അപേക്ഷിക്കുന്നത് സാധാരണ എല്ലാ വർഷവും സെപ്റ്റംബർ 30 മുമ്പായി ഇതിന് അപേക്ഷ കൊടുക്കണം. ഇത്തരത്തിൽ നന്നായി പഠിച്ച് മുന്നേറുന്ന OBC വിദ്യാർത്ഥികൾക്ക് ഹയർ സ്റ്റഡീസിനും വിവിധ തരത്തിലുള്ള സ്കോളർഷിപ്പുകൾ ലഭിക്കുന്നുണ്ട്. ഇന്ന് സിവിൽ സർവീസ് സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞ പേരിൽ തന്നെ കേരള സർക്കാർ സിവിൽ സർവീസ് കോച്ചിങ് സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന OBC വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ 30,000 രൂപയുടെ സ്കോളർഷിപ്പ് ഒറ്റ തവണയായിട്ടും നൽകുന്നുണ്ട്. www.minoritywelfare.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി നമുക്ക് അപേക്ഷ കൊടുക്കാം. അതും അപേക്ഷിക്കേണ്ടത് ഈ സെപ്റ്റംബർ മാസത്തിലാണ്. അതുകൊണ്ട് സിവിൽ സർവീസ് സ്കോളർഷിപ്പിന് വേണ്ടി പഠിക്കുന്ന പിള്ളേർക്കും ഈ സ്കോളർഷിപ്പ് വാങ്ങിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. താങ്ക് യു.